നമസ്കാരം. ഡ്രൈവർ യദുവിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് യദുവിന് നീതി ലഭ്യമാക്കണം, അദ്ദേഹത്തിന്റെ ഒന്നുകിൽ അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം, അതല്ലാന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ജോലിയിൽ കയറാൻ അനുവദിക്കണം. ഈ രണ്ട് കാര്യങ്ങളും ആവശ്യപ്പെട്ടുകൊണ്ട്, എന്തെങ്കിലും ഒന്ന് നടപ്പിലാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യദുവിന് പിന്തുണ കൊടുത്തുകൊണ്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്, അതായത് ഓർഡിനറി കേരള എന്നാണ് ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിൽ ഇന്ന് വന്നിട്ടുള്ള ഒരു ടെക്സ്റ്റ് മെസ്സേജാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുന്നിൽ വായിക്കുന്നത്. ധാരാളം ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിനിടയിൽ ഇടതുപക്ഷത്തിലെ മഹാന്മാരെല്ലാം വന്ന് വേണ്ട വിധം അവിടെ കൈകാര്യം ചെയ്യുന്നുമുണ്ട്. പിന്നെ യദുവിന്റെ സപ്പോർട്ടേഴ്സ് എന്ന് തുടക്കത്തിൽ കരുതിക്കൊണ്ട് വന്ന് പിന്നീട് കുളം അലമ്പാക്കുന്ന ആൾക്കാരും അവിടെ ഉണ്ട്, എല്ലാ തരക്കാരും ഉണ്ട്. അവരെയൊക്കെ റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. യദുവിന് നീതി ലഭിക്കുന്നത് വരെ അതിനുള്ള പോരാട്ടം തുടരുകയും ചെയ്യും. അതിനാണ് അങ്ങനെ ഒരു ഗ്രൂപ്പ് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. അതിൽ വന്നിട്ടുള്ള മെസ്സേജ് ഇങ്ങനെയാണ്. കഥയിൽ ഡേവിഡ് ഗോലിയത്തിനെതിരെ പോരാടുന്നത് പോലെ ഒരു വ്യവസ്ഥിതിക്കെതിരെ പോരാടുന്ന യഥാർത്ഥ ഇരയാണ് യദു എന്നാണ് അതിന്റെ ആമുഖമായി തുടങ്ങി വെക്കുന്നത്. സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്നു, യദുവിന് സ്ട്രോങ് സപ്പോർട്ട് കൊടുക്കുന്നു. അത് വായിച്ചപ്പോൾ അദ്ദേഹത്തിന് തോന്നിയ ചില കാര്യങ്ങളാണ് ഇതിനകത്ത് പറയുന്നത്. അത് യദു മേയർ അന്നത്തെ ആ 27-ാം തീയതി രാത്രിയിലെ ആ സംഭവം അദ്ദേഹം ഒന്ന് ഓർത്തെടുക്കുകയാണ്. ഞാൻ വിചാരിക്കുകയായിരുന്നു എന്നെ പോലെ എത്ര ആളുകൾ ഇത് നോക്കി ചെയ്ത് കാണുമെന്ന്. ഞാനിത് ശ്രമിച്ചിട്ടുണ്ട്, നോ സക്സസ്. വേറെ ഒന്നുകൂടി ശ്രമിച്ചു നോക്കാം. ഇത് ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് ഈ രാത്രിയിൽ യദു ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന സമയത്ത് മുന്നേ പോകുന്ന വാഗണർ കാറിന്റെ ഉള്ളിലിരുന്നു കൊണ്ട് യദു ലൈംഗിക ആംഗ്യം കാണിക്കുന്നത് കണ്ടു എന്ന് പറയുന്ന ആ സാഹചര്യത്തെയാണ് ഇവിടെ വർണ്ണിക്കുന്നത്. ടൈം പാസ് ആയി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. രാത്രിയിൽ റോഡിൽ വേഗത്തിൽ ഉള്ളിൽ ലൈറ്റ് ഇല്ലാതെ പോകുന്ന കാറിൽ എത്ര പേരുണ്ട് എന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാമോ? വിജയിച്ചാൽ അടുത്ത പടിയായി അതിൽ എത്ര സ്ത്രീകൾ, എത്ര പുരുഷൻ, എത്ര അവർ പ്രമുഖരാണോ എന്നും കണ്ടെത്താൻ കഴിയുമോ? സ്ത്രീ ഉണ്ടെന്ന് മനസ്സിലാക്കി അവർ തിരിഞ്ഞു നോക്കുമ്പോൾ കാണിക്കുന്നതിലെ നിയമവിരുദ്ധമാകും. ഓൾസോ റോഡിലെ മറ്റാളുകൾ അത് കാണേണ്ടതല്ലേ? എന്തുകൊണ്ട് അവർക്കൊന്നും അവരെ യദു തെറ്റ് ചെയ്തതായിട്ട് തോന്നിയില്ല? റോഡിൽ പൊതുവെ ഡ്രൈവേഴ്സ് എന്തെങ്കിലും വിളിക്കുന്നത് ഇറിറ്റേറ്റ് ആക്കുന്ന വണ്ടിയാണ്, അല്ലാതെ അതിനുള്ളിലവരുടെ ജാതി വർഗം നോക്കിയിട്ടല്ല. പിഴവൊന്നും വരാതിരിക്കാൻ ഇതൊക്കെ ഡമ്മി ടെസ്റ്റ് ചെയ്ത് ഫയൽ ക്ലിയർ ആക്കി. ഇനി അവർ സീൻ ലൊക്കേഷൻ ഡമ്മി ടെസ്റ്റ് പ്രകാരം മാറ്റും സ്ട്രീറ്റ് വെളിച്ചമുള്ളിടത്തേക്ക്. അതായത് അവർ നേരത്തെ ടെസ്റ്റ് നടത്തി കണ്ടെത്തിയെന്നാണ് പറയുന്നത് പോലീസ്. ഒരു ഡമ്മി ടെസ്റ്റ് നടത്തിയിട്ട് അവര് ഇത് നടന്നു, ഏതു ആംഗ്യം കാണിച്ചു കഴിഞ്ഞാൽ വാഗണർക്കാരന്റെ ഉള്ളിലിരുന്നാൽ കാണും എന്നാണ് പറയുന്നത്. കഥ ഇവിടെ തീരുന്നില്ല, തുടർന്ന് നോക്കാം. മാത്രമല്ല ഡ്രൈവർ കാണിച്ചു എന്ന് പറയുന്ന കാര്യം വാഗണർ കാറിന്റെ ഏകദേശം മധ്യഭാഗത്ത് ലഗേജ് സ്പേസ് ഒഴിവാക്കിയാൽ മുന്നോട്ട് നോക്കി യാത്ര ചെയ്തിരുന്ന രണ്ട് സ്ത്രീകൾ സ്വിച്ചിട്ട പോലെ ഒരേ സമയം പിടലി തിരിഞ്ഞ് നോക്കിയ സന്ദർഭത്തിലാണ് അശ്ലീലം കണ്ടത് എന്നത് വളരെ പ്രസക്തമായ കാര്യം തന്നെയാണ്. രണ്ട് ആര്യമാരും വളരെ പെട്ടെന്ന് തന്നെ സ്വിച്ചിട്ട പോലെ തിരിഞ്ഞു, അങ്ങനെ തിരിയുമെന്ന് പ്രതീക്ഷിച്ച് ആ സമയത്ത് യദു ആംഗ്യം കാണിച്ചു. ഇതാണ് ആ ഭാഷ്യത്തിൽ കൊണ്ട് മനസ്സിലാക്കേണ്ടത്. സാഹചര്യം ഒന്ന്, കാറിനുള്ളിലെ വ്യക്തികൾ തിരികെ നോക്കാമെന്ന് മുൻകൂട്ടി അറിയാമായിരുന്ന നമ്മുടെ ഡ്രൈവർ യദു വണ്ടി കൺട്രോൾ ചെയ്യാതെ, അതായത് കൺട്രോൾ പോകാതെ കുറെ നേരമായി കൈ പൊക്കി പിടിച്ചിരിക്കുമായിരുന്നു. അതിന് സാധ്യതയുണ്ട്, കാരണം മുന്നിൽ പോകുന്ന കാറിൽ മേയറും അതുപോലെ മേയറുടെ ബാക്കി കുടുംബക്കാരും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അവർ ഏത് നിമിഷവും തിരിഞ്ഞു നോക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് താൻ ലൈംഗിക ആക്ഷേപ ആംഗ്യം ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് അദ്ദേഹം കരുതിയിരുന്നു. അതിനുള്ള സാധ്യത കാണുന്നുണ്ട്. സാഹചര്യം രണ്ട്, കാറിനുള്ളിലെ രണ്ടുപേരും റോഡിലെ മറ്റു ഡ്രൈവേഴ്സിന്റെ ശ്രദ്ധ തിരിക്കാൻ പുറം തിരിഞ്ഞായിരുന്നു ഇരുന്നിരുന്നത്, ഏതാണ്ട് കുട്ടികൾ ആദ്യകാലങ്ങളിൽ ചെയ്യുന്നത് പോലെ. അറിയാമല്ലോ എനിക്കുമുണ്ട് രണ്ട് കുട്ടികൾ. എന്റെ എത്യോസ് കാറിന്റെ ബേക്കിൽ അവർ കയറി കഴിഞ്ഞാൽ ഒന്നുകിൽ സൈഡ് ഗ്ലാസിലൂടെ പുറത്തേക്ക് നോക്കിയിരിക്കും, അതല്ലെങ്കിൽ പിന്നിലെ ഗ്ലാസിലൂടെ പിന്നിലേക്ക് നോക്കിയിരിക്കും. പുറം തിരിഞ്ഞാണ് ഇരിക്കുന്നത്. ആ ഇരിപ്പ് കാരണം ഇപ്പോ അവരെയും കൊണ്ട് ഞാൻ യാത്ര ചെയ്യുമ്പോൾ കാറിന്റെ ബെഡ് ആണ് ഇട്ടിട്ടുള്ളത്. കാര്യം ഇല്ലെങ്കിൽ അവർ സീറ്റിന്റെ ഇടയിലേക്ക് വീഴും എന്നതുകൊണ്ട് ഒരു ബെഡ് ആമസോണിൽ നിന്ന് ഒരു ബെഡ് വാങ്ങിയിട്ടുണ്ട്. അതിന്റെ അടിയിൽ ഹൈറ്റ് കുറവായിട്ട് രണ്ട് തലയണം വെച്ചിട്ട് ബെഡ് അങ്ങ് വിരിച്ചു കൊടുക്കും. പിന്നെ അവർ മുകളിൽ മുന്നോട്ട് തിരിഞ്ഞോ പിന്നോട്ട് തിരിഞ്ഞോ സൗകര്യം പോലെ അവിടെ ഇരുന്നോളൂ. കഥ തീരുന്നില്ല കേട്ടോ. വളരെ വിചിത്രമായ സാമാന്യ ബുദ്ധിക്ക് ചേരാത്ത ആരോപണമായിട്ടാണ് തോന്നുന്നത്. കോടതിയിൽ അവർ തെളിയിക്കട്ടെ. അതെ, കോടതിയിൽ തെളിയിക്കട്ടെ. പോലീസുകാരെ തെളിയിച്ചാൽ മാത്രം പോരല്ലോ, യദുവും അത് തന്നെയാണ് പറയുന്നത്. കോടതിയിൽ എത്തട്ടെ. നിയമം സമൂഹത്തിലെ ചില പ്രത്യേക വിഭാഗങ്ങളുടെ രക്ഷ കരുതി ഉണ്ടാക്കിയിരിക്കുന്ന നിയമവ്യവസ്ഥിതയെ സ്ഥാപിത താല്പര്യത്തിന് എങ്ങനെ ദുരുപയോഗം ചെയ്യാം എന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. കുറെ നാൾ ഇതുപോലെ തെളിയിക്കാൻ ബുദ്ധിമുട്ടുള്ള കേസ് വന്നാൽ കോടതി പിന്നെ വരുന്ന ജെനുവിൻ കേസുകളും സംശയത്തിൽ കാണുവാൻ ഇങ്ങനെയുള്ള കള്ളക്കേസുകൾ ഇടയാക്കിയേക്കാം. വണ്ടികൾ തമ്മിൽ എത്ര ദൂരം ഉണ്ടായിരുന്നു, ആ സമയത്ത് എത്ര വേഗതയിലായിരുന്നു എന്നറിഞ്ഞാൽ പിന്നെ എളുപ്പമായി. ഡ്രൈവറുടെ കണ്ണിന് കാറിന്റെ സെക്കൻഡ് സീറ്റിലേക്ക് ഒരു നേർരേഖ സ്കെച്ച് വരച്ചു നോക്കട്ടെ പോലീസ്. ദൂരം കൂടുന്തോറും ആക്ഷൻ കാണാൻ ബുദ്ധിമുട്ടായിരിക്കില്ലേ, പ്രത്യേകിച്ച് രാത്രി.
ഇത് ഒരു സാധാരണക്കാരന്റെ എഴുത്താണ്, അതിൻ്റെതായ വ്യാകരണ പിഴകളും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഞാൻ പറയുന്നത് കേരളത്തിലെ സാധാരണക്കാരൻ അവൻ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് കെ എസ് ആർ ടി സിയിൽ ഇനി ഞാൻ യാത്ര ചെയ്യുന്നില്ല, കെ എസ് ആർ ടി ബഹിഷ്കരിക്കുന്നു എന്ന രീതിയിലുള്ള പല വോയിസുകളും വരുന്നത്. കെ എസ് ആർ ടി സി നഷ്ടത്തിലാകുന്നതിനോട് എനിക്ക് യോജിപ്പില്ല, കെ എസ് ആർ ടി സി ബഹിഷ്കരിക്കുന്നതിനോടും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് മാത്രമാണ് അത്തരം വോയിസുകൾ എടുത്ത് ഞാൻ വീഡിയോ ചെയ്യാത്തത്. കാരണം കെ എസ് ആർ ടി സി ലാഭത്തിലാക്കാൻ വേണ്ടി കെ എസ് ആർ ടി സിന്റെ മന്ത്രി കെ പി ഗണേഷ്കുമാർ ഉത്സാഹിക്കുന്നത് പോലെ തന്നെ ഞാനും ആഗ്രഹിക്കുന്നു ഈ സ്ഥാപനം ഒന്ന് നന്നാകണമെന്ന് കരുതിയിട്ട്. അത് ഇന്ന് മുന്നിലേ ഒന്നും അല്ല, 1990 മുതല് ഈ കെ എസ് ആർ ടി സി ബസ്സിലെ മിക്കവാറും ദൂരസ്ഥിര യാത്രക്കാരനാണ്. എങ്ങോട്ടെങ്കിലും പോകുന്നുണ്ടെങ്കിൽ കെ എസ് ആർ ടി സിയെ മാത്രം ആശ്രയിച്ചു പോകുന്ന ഒരാളെന്ന നിലയിലാണ് ഞാനത് പറയുന്നത്. ഇഷ്ടമാണ് കെ എസ് ആർ ടി സി. പലപ്പോഴും കെ എസ് ആർ ടി സിയിലെ ചില ജീവനക്കാരെങ്കിലും വളരെ മോശമായിട്ട് പെരുമാറേണ്ടത് വേറെ വിഷയം, എല്ലാവരും അങ്ങനെയുള്ളവരല്ലോ. പക്ഷെ ബഹുഭൂരിപക്ഷവും വളരെ നല്ല രീതിയിലാണ്, പ്രത്യേകിച്ച് ഉയർന്ന ബസ്സുകളിൽ വളരെ നല്ല രീതിയിലാണ് അവർ പെരുമാറുന്നത്. ആകെയുള്ള പ്രശ്നം നിർത്താനാണ്, പക്ഷെ അതൊരു പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കൊരു നിയതമായ ഒരു സ്പീഡിൽ ഒരു നിശ്ചിതമായ സമയം കൊടുത്തിട്ടുള്ളത് കൊണ്ടാണ് അതങ്ങനെ. അപ്പൊ ഏതായാലും അത് നമുക്ക് സഹിക്കാം. ഏതായാലും കെ എസ് ആർ ടി സിയിൽ കയറണ്ട എന്നുള്ള കുറെ വോയിസുകൾ അതിനകത്ത് വരുന്നുണ്ട്. അപകടമാണത്, ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ കെ എസ് ആർ ടി സി ബഹിഷ്കരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു വിഭാഗം ശ്രമിച്ചു കഴിഞ്ഞാൽ, അത് ഒരു തീപ്പൊരി പോലെ അത് പടർന്നു പിടിച്ചു കഴിഞ്ഞാൽ അത് വളരെ അപകടമാണ്. എനിക്ക് തോന്നുന്നു ആ അപകടം മണത്തിട്ടാണ് കെ പി ഗണേഷ്കുമാർ എന്തായാലും യദുവിനെ തിരിച്ചെടുത്തേക്കാം എന്നൊരു ഒരു ചർച്ചയിലേക്ക് വന്നത് എന്നാണ് മനസ്സിലാകുന്നത്. ഒരു ചർച്ച നടന്നു കഴിഞ്ഞു ഇത്. പ്രത്യേകിച്ച് യദു ഇന്നലെ കൊടുത്ത പരാതിക്ക് ഒരു പ്രത്യേകതയുണ്ട്, എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നല്ല പറഞ്ഞിട്ടുള്ളത്. ഒന്നുകിൽ നിങ്ങൾ എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ എന്നെ പിരിച്ചുവിടണം, രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യണം. ഇതൊന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യേണ്ടി വരും, വേറെ നിവൃത്തിയില്ല, എനിക്ക് വരുമാനമില്ല, ബുദ്ധിമുട്ടിലാണ്, ഏതൊരു ചെറുപ്പക്കാരനും പറയുന്ന ഡയലോഗാ അല്ലെ. എന്നെ ജോലിയിൽ തിരിച്ചെടുക്കണം, എന്നെ രക്ഷിക്കണമെന്നാണ് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടെന്ന് കാണാം. പക്ഷെ ഇവിടെ തിരിച്ചെടുക്കണമെന്നല്ല, ഒന്നുകിൽ നിങ്ങൾ എന്നെ ജോലിയിൽ പ്രവേശിപ്പിക്കണം അല്ലെങ്കിൽ ഒഴിവാക്കണമെന്നാണ്. അതുകൊണ്ട് തന്നെ ഗണേഷ്കുമാറിനും മുഖ്യമന്ത്രിക്കും സി പി എമ്മിനും ഒക്കെ അത് ചർച്ച ചെയ്തേ പറ്റൂ. കാരണം അത് പരിഹരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് സൈബർ സഖാക്കളുടെ നിയന്ത്രണത്തിലായിരിക്കില്ല കാര്യങ്ങളുടെ പോക്ക് എന്ന് പറയുന്നത്. ജനം ഏറ്റെടുക്കും. ജനം ഏറ്റെടുത്ത് കഴിയുമ്പോൾ അവർക്ക് തോന്നും, ഒരു ബസ് വരുമ്പോൾ കെ എസ് ആർ ടി സി ബസ് വരുന്ന സമയത്ത് അവർക്ക് തോന്നും വേണ്ട ഇതിൽ പോകണ്ട, ഇത് സാധാരണക്കാരനെ ക്രൂശിക്കുന്ന ഒരു വാഹനമാണ്, നമുക്ക് ഇതിന്റെ ആവശ്യമല്ല, ഇതിന് പിന്നാലെയുള്ള പ്രൈവറ്റ് ബസ്സിൽ പോകാം എന്ന് കരുതിയാൽ, പ്രത്യേകിച്ച് നാട്ടുപുറങ്ങളിൽ കൂടുതൽ പ്രൈവറ്റ് ബസ്സുള്ള മേഖലകളിൽ അങ്ങനെ ആരെങ്കിലും കരുതിയാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ. ഒരു രൂപയായാലും അത് കെ എസ് ആർ ടി സിക്ക് നഷ്ടം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് അപകടമാണ്, എത്രയും പെട്ടെന്ന് ഒരു തീരുമാനമെടുക്കുക. ഇനി ഒഴിവാക്കാനാണ് പിരിച്ചുവിടാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏത് വേറെ ഏതെങ്കിലും പ്രൈവറ്റ് ബസ്സിൽ ഡ്രൈവർ പണിക്ക് പൊക്കോളും, അവന് കുടുംബം കഴിഞ്ഞോളും. പക്ഷെ അവിടെയും കുഴപ്പമാണ്, ഈ യദു മേയർ കേസ് അവിടെ കിടക്കാണല്ലോ, ആ കേസ് തീരൂലല്ലോ. ഈ പോലീസുകാരുടെ ഗതിയാണ് ഇത്തരത്തിലുള്ള കേസുകൾ എന്ന് പറഞ്ഞാൽ. പോലീസുകാർ അവരുടെ നല്ല കാലത്ത് പല പ്രശ്നങ്ങളും പല കേസുകളും ചെന്ന് പെടാറുണ്ട്. പക്ഷെ കുറെ കഴിയുമ്പോൾ അവർ പെൻഷൻ പറ്റി വീട്ടിലിരുന്നാലും പിന്നീട് പെട്ടിയും പ്രമാണം തൂക്കിക്കൊണ്ട് കോടതി കയറി ഇറങ്ങേണ്ട ഗതിയാണ് വരിക. അതുപോലെയാണ് ഇപ്പോ മേയർ പിടിച്ച പുലിവാല എന്ന് പറയുന്നത്. സത്യത്തിൽ ഒരു ആവേശമൂത്ത് കൊടുത്തതാണെങ്കിലും അത് സി പി എമ്മിനും മേയറിനും ഒക്കെ ഒരു വലിയ തലവേദനയായി കിടക്കണം, പ്രത്യേകിച്ച് കെ എസ് ആർ ടി സി മന്ത്രിയായ കെ പി ഗണേഷ്കുമാറിന്. അതുകൊണ്ട് അദ്ദേഹം പരിഹരിക്കാനുള്ള ഒരു മുന്നൊരുക്കം തുടങ്ങിയിട്ടുണ്ട്, പരിഹരിക്കട്ടെ. എങ്കിൽ ഇതുപോലുള്ള ടെക്സ്റ്റ് മെസ്സേജുകളും ഇതുപോലുള്ള വോയിസുകളും, ഇനി വരാനുള്ള വോയിസുകളും ഒക്കെ ഒഴിവാക്കാം. വലിയ പ്രതിഷേധം വന്ന് തുടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് പരിഹരിക്കാൻ ശ്രമിക്കുക.